കോടി രൂപ കൊടുക്കാനുണ്ട്. റബ്ബർ കർഷകർക്ക് കൊടുക്കുന്നില്ല, പെൻഷൻ കൊടുക്കുന്നില്ല. കെഎസ്ആർടിസിയെ പൂർണ്ണമായി സർക്കാർ വലിയ ഉപേക്ഷിച്ചു. ഈ ആശ്വാസ തളർന്നു കിടക്കുന്നവരെ പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസ കിരണം പദ്ധതിയുടെ പെൻഷൻ കൊടുത്തിട്ടില്ല 14 മാസമായിട്ട്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സാധാരണക്കാരുടെ അവരുടെ പണം കൊടുത്തിട്ടില്ല. ഇങ്ങനെ നിരവധി സാക്ഷരതാ പ്രേരക ഒരാള് ആത്മഹത്യ ചെയ്തു പണം കൊടുക്കാത്തതുകൊണ്ട്. ഇങ്ങനെ ഗവൺമെന്റ് ചെയ്യേണ്ട നിരവധിയായ കാര്യങ്ങൾക്കും സാമൂഹ്യക്ഷേമ പരിപാടികളും 10 ലക്ഷം രൂപയുടെ മീതെയുള്ള ചെക്ക് മാറില്ല. വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ചു നിൽക്കുന്ന, കടം എടുത്തിട്ടും എടുത്തിട്ടും തീരാത്ത പ്രതിസന്ധിയിലേക്ക് കേരള കൂപ്പുകുത്തുമ്പോഴാണ് ഈ സർക്കാരിൻ്റെ 2ാം വാർഷികം ആഘോഷിക്കാൻ 125 കോടി രൂപ അനുവദിക്കാൻ ഈ മുഖ്യമന്ത്രിക്കല്ലാതെ വേറെ ഒരാൾക്ക് തൊലിക്കെട്ടി ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നിട്ട് എല്ലായിടത്തും എക്സിബിഷൻ നടത്താൻ വേണ്ടിയിട്ട് പണം വാരിക്കൂലി ചെലവഴിക്കുകയാണ്. പെൻഷൻ കൊടുക്കാതെ നിവൃത്തിയില്ലാതെ ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഏറ്റവും സാധാരണക്കാരന് കൊടുക്കേണ്ട പണം പോലും സർക്കാർ കൊടുക്കാത്ത സാഹചര്യത്തിൽ ആ മുഖ്യമന്ത്രിയുടെ, അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ കസേരയിലും കൂടിയാണല്ലോ ഇരിക്കുന്നത്, പോലീസ് ജീപ്പിന് ഡീസൽ അടിക്കാനുള്ള പൈസ ഇല്ല.